ട്രൂലൈറ്റിൻ്റെ ഏറ്റവും പുതിയ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം പറയുന്നു. നാളിതുവരെ ട്രൂലൈറ്റിൻ്റെ ഓരോ എപ്പിസോഡുകളോടും നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിലും ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇന്നത്തെ തിരുവചന ചിന്ത നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തും എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ക്രിയ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ആന്തരിക മുറിവുകളെ ഉണക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അത് പാപബോധം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവൻ്റെ ആത്മാവിന് നിത്യജീവൻ നൽകുന്നതാണ്. മനുഷ്യനിലെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ സ്പർശിക്കുന്നതത്രേ ദൈവത്തിൻ്റെ വചനം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം യോഹനൻ എഴുതിയ സുവിശേഷം 11:11 അതിൻ്റെ 28 വാക്യമാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്കായി ഇവിടെ വായിക്കാം. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശു വളരെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ബഥാനിയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും കുടുംബം. യേശു സ്നേഹിച്ച ആ കുടുംബത്തിൽ അവിടുത്തെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു, മരണത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ചില ആളുകളെ വിട്ട് ആ സഹോദരിമാർ യേശുവിനോട് പോയി പറഞ്ഞു. യേശു ഈ വാർത്ത കേട്ട ഉടനെ വളരെ തത്രപ്പാടോടെ ഓടി അവിടെ എത്തിയില്ല. മാത്രവുമല്ല, യേശു തന്നായിരുന്ന സ്ഥലത്ത് തന്നെ ചില ദിവസങ്ങൾ കൂടെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് തീർത്ത് അനന്തരമാണ് യേശു അവിടെ നിന്ന് പുറപ്പെട്ടത്. ലാസർ മരിച്ചിട്ട് 4 യേശു ആ സ്ഥലത്തെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ്റെ സഹോദരിമാർ പറയുന്ന ഒരു വാക്കുകൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവേ, മരിച്ച് 4 നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. യേശു വളരെ സ്നേഹിച്ച കുടുംബം. അവിടുത്തെ ഒരു സഹോദരൻ ദീനമായി കിടന്നപ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചതാ, കർത്താവേ നീ വന്ന് ഞങ്ങളുടെ സഹോദരന് സൗഖ്യം വരുത്തി കൊടുക്കണം, നീ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണം, ഞങ്ങളുടെ സഹോദരന് സുഖം വേണം. എന്നാൽ ആ സഹോദരിമാർ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച സ്ഥലത്ത് യേശു എത്തിയില്ല. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയി. ഇനി യേശു വന്നിട്ടും യാതൊരു ഉപകാരവുമില്ല എന്ന് അവർ ചിന്തിച്ച സന്ദർഭത്തിൽ യേശു അവരുടെ അടുക്കലേക്ക് വന്നത്. യേശു അവരുടെ അടുക്കൽ വന്നപ്പോൾ മാർത്ത ഓടിച്ചെന്ന് ആ ഗ്രാമത്തിൻ്റെ വാതിക്കൽ വെച്ച് തന്നെ യേശുവിനെ എതിരേറ്റു. യേശുവുമായി അവൾ ചില കുശല സംഭാഷണങ്ങളൊക്കെ നടത്തി, ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ പെട്ടെന്നോടി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ സഹോദരിയായ മറിയെ വിളിച്ചിട്ട് അവളിങ്ങനെ പറഞ്ഞു, വളരെ സ്വകാര്യമായിട്ട് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ ഇതിൻ്റെ സന്ദർഭം നിങ്ങളുമായി ഷെയർ ചെയ്യുകയായിരുന്നു. യേശു വന്നു, ലാസറിൻ്റെ കല്ലറയ്ക്കൽ പോയി. അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ട് മരണത്തിന്മേൽ അവന് അധികാരമുള്ളതുകൊണ്ട് അവൻ മരിച്ച ലാസറെ മരിച്ച് നാറ്റം വെച്ച സ്ഥിതിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാർത്ത മറിയയുടെ അടുക്കൽ പോയി പറഞ്ഞ ആ വാക്ക് എന്നെ അതിശയപ്പെടുത്തി.
ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ടീച്ചർ ഈസ് ഹിയർ ആൻഡ് ഈസ് കോളിംഗ് യു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. നാല് ദിവസം ഈ ഗുരുവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നതാ. ഈ നാല് ദിവസവും ഗുരുവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ നാലാം ദിവസം ഗുരു വന്നിട്ട് ഗ്രാമത്തിൻ്റെ വാതുക്കൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് മാർത്ത വന്ന് പറയുകയാണ്, മറിയെ ഗുരു വന്നിട്ടുണ്ട്, ഗുരു നിന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഗുരു വന്നിട്ട് മറിയയെ വിളിച്ചത് എന്നുള്ളതാണ്. ഗുരു വന്ന് മറിയയെ വിളിച്ച വിളി വളരെ ഉന്നതമായൊരു വിളിയാണ്. എന്തിനു വേണ്ടി? മരിച്ച് നാല് ദിവസമായിട്ട് നാറ്റം വെച്ചിരിക്കുന്ന അവളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകാൻ വേണ്ടിയാ ഗുരു വന്നിട്ട് മറിയയെ വിളിച്ചത്. ഇന്ന് ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ശബ്ദം, പ്രിയ സഹോദര, താങ്കളുടെ കാതിൽ മുഴങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? കാലങ്ങളായി മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾക്ക് ജീവൻ നൽകുന്ന ശബ്ദമായിട്ടത്രേ യേശുവിൻ്റെ ശബ്ദം ഇന്ന് താങ്കളുടെ ഭവനത്തിനകത്ത്, ഈ ടെലിവിഷൻ്റെ ഇരു സൈഡിലുമുള്ള സ്പീക്കറിനകത്ത്, ഈ ടെലിവിഷൻ്റെ ഇരു സൈഡിലുമുള്ള സ്പീക്കറിലൂടെ താങ്കളുടെ കുടുംബത്തിനകത്ത് മുഴങ്ങുന്നത്. വെറുതെ വന്ന ഒരു ശബ്ദമായിട്ടല്ല. ഏതൊക്കെയോ ചാനൽ മാറ്റി വന്നപ്പോൾ യാദൃച്ഛികവശ ഈ ചാനലും കൂടെ വെച്ചു, അത് നിമിത്തം താങ്കളുടെ വീട്ടിൽ ഈ ശബ്ദം കേട്ടു എന്നല്ല. മറിച്ച് ദൈവിക മുൻനിർണയം നിമിത്തം കാലങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇന്ന് ഈ വീട്ടിൽ ഈ സമയത്ത് താങ്കൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്നുള്ളത്. എന്തിന്? കാലങ്ങളായി ജീർണിച്ചു കിടക്കുന്ന താങ്കളുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ താങ്കളുടെ വീട്ടിനകത്തേക്ക് വന്ന ഗുരുവായ യേശുവിനെ താങ്കൾ അനുഭവിച്ചറിയുവാൻ, യേശുവിനൊന്ന് പരിചയപ്പെടുവാൻ ഈ പ്രസംഗം, ഈ വചനധ്യാനം യേശുവിനെ പരിചയപ്പെടുവാൻ, യേശുവിലൂടുള്ള നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം വന്ന വ്യക്തിയായി താങ്കൾ ജീവിക്കേണ്ടതിന് വേണ്ടി അത്രേ ഗുരു വന്നത്. എന്തിനാ ഗുരു വന്നത്? നാറ്റം വെച്ചിരിക്കുന്ന വിഷയത്തിന് പരിഹാരം നൽകുവാൻ. പ്രിയ സ്നേഹിത, ഒരുപക്ഷെ താങ്കളുടെ ജീവിതം നാറ്റം വമിക്കുന്ന അന്തരീക്ഷത്തിലാകാമുള്ളത്. ലാസറിൻ്റെ കല്ലറ തുറക്കുവാൻ അവർ തുടങ്ങിയപ്പോഴേ സഹോദരിമാർ നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. കർത്താവെ, മരിച്ചിട്ട് നാല് ദിവസമായി, ഈ കല്ലറ തുറന്നാൽ നാറ്റം വമിക്കും. സ്നേഹിത, താങ്കളുടെ ജീവിതവും ഒരുപക്ഷെ ശരിയാം വണ്ണം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നാറ്റം വമിക്കുന്ന വൃത്തിഹീനമായ സാഹചര്യങ്ങൾക്ക്, ജീവിതാനുഭവങ്ങൾക്ക് ഉടമയാകാം താങ്കൾ. താങ്കളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാറ്റം വമിക്കുന്ന വിഷയങ്ങൾക്ക് തുല്യമായതാകാം. താങ്കളുടെ ബിസിനസ് സ്ഥലത്തെ വിഷയങ്ങൾ പുറത്ത് നാട്ടുകാരറിഞ്ഞാൽ നാറ്റം വമിക്കുന്നതാകാം. താങ്കളുടെ വിദ്യാഭ്യാസ മണ്ഡലമാകട്ടെ, താങ്കളുടെ പൊതുജീവിതമാകട്ടെ, താങ്കളുടെ പുറമേ കാണുന്ന നല്ല ആരെയും കൊതിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഉള്ള അവസ്ഥ അതുപോലെ തുറന്നു വയ്ക്കപ്പെട്ടാൽ നാറ്റം വമിക്കുന്ന ജീവിത അന്തരീക്ഷത്തിൻ്റെ ഉടമയാണ് താങ്കളെങ്കിൽ ഇന്ന് ഗുരു വന്നത് താങ്കളുടെ നാറ്റം വമിക്കുന്ന ജീവിതാന്തരീക്ഷത്തിന്, താങ്കളുടെ ജീവിത ശൈലികൾക്ക് ഒരു മാറ്റം തന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് താങ്കളെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ അത്രേ ഗുരു ഇന്ന് വന്നത്. ഗുരു വന്നു എന്ന് മാർത്ത പോയി മറിയയുടെ ചെവിയിൽ പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സ്വകാര്യമായി അവളെ വിളിച്ച് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു ഇരിക്കുന്ന ഇടത്ത് മറിയ എത്തി, അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നറിയാമോ? യേശു ഇരിക്കുന്ന ഇടത്ത് മറിയ എത്തി എന്ന പരാമർശമാണ്.
യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. ദിവസങ്ങൾക്ക് മുന്നമേ യേശുവിനെ അന്വേഷിച്ച് യേശുവിനോട് വരുവാൻ പറയാൻ ആളുകളെ പറഞ്ഞയച്ചതാ. അപ്പോഴൊന്നും യേശു വന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ യേശു വന്നിരിക്കുന്നു. യേശു വന്നപ്പോഴോ തങ്ങളുടെ ആവശ്യ സമയത്ത് സഹായിക്കാത്ത ഈ യേശു ഗ്രാമത്തിൻ്റെ അതിരിങ്കൽ മാർത്ത തന്നെ എതിരേറ്റ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ യേശു വന്നിട്ടുണ്ട് എന്ന് മറിയ അറിഞ്ഞപ്പോൾ യേശു ഇരിക്കുന്ന സ്ഥലത്ത് മറിയ എത്തി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി, അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു. യേശു ഇന്ന് താങ്കളെ വിളിക്കുന്നു. എന്തിന്? താങ്കളുടെ ജീവിതത്തിലെ നീറുന്ന പുകയുന്ന നാറ്റം വമിക്കുന്ന സാഹചര്യത്തിന് വ്യത്യാസം നൽകാൻ. പക്ഷെ ആ വിളി കേട്ടിട്ട് വീട്ടിനകത്ത് കരഞ്ഞുകൊണ്ടിരുന്ന മറിയ അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. ശരി, ഞാൻ ഇരിക്കുന്ന സിറ്റുവേഷനിലേക്ക് യേശു ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ അവൾ തയ്യാറായി. ഓരോ ദേവന്മാരെ ദേവിമാരെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് കേൾക്കാറുള്ളത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിനെ എവിടെയും കുടിയിരുത്തിയിട്ടില്ല. ഒരു രൂപം യേശുവിനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും മിന്നുന്ന ബൾബിട്ട് കഴിഞ്ഞാൽ ആ ബൾബിനെ നടുക്കിരിക്കുന്നവനല്ല കർത്താവ്. എന്നാൽ യേശു ഇരിക്കുന്ന സ്ഥലത്ത് മറിയ എത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തൻ്റെ കരച്ചിലുകളും അങ്കലാപ്പുകളും എല്ലാം താൻ മാറ്റിവെച്ചിട്ട് യേശു ആരാണ് എന്ന ശരിയായ ബോധ്യം അകത്തുൾക്കൊണ്ടിട്ട് ആ സ്ഥിതിയിലേക്ക് മറിയ ചെന്ന് അവനിരിക്കുന്ന സ്ഥിതിയിൽ പോയി അവനെ കണ്ടു എന്ന അതിൻ്റെ അർത്ഥം. എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയ സഹോദര, താങ്കളുടെ സ്ഥിതി അത്യന്ത പരിതാപകരമായിരിക്കാം. എന്നാൽ താങ്കൾ സേവിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവായ യേശു അവൻ ആരാണെന്നറിയാമോ? അവൻ സകല ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതത്തിൻ്റെ ആഹാരം നൽകുന്നവനാണ് ഈ യേശു. അവൻ വിശുദ്ധിയിൽ അതിഭയങ്കരനാ. അവൻ സർവശക്തനായ ദൈവമാ. അവൻ ഒരു വാക്കുകൊണ്ട് സകല ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവനാ ഈ യേശു. അവൻ ഇരിക്കുന്നിടത്ത് മറിയ എത്തി. നിന്റെ ജീവിതബന്ധിയായ വിഷയത്തിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് യേശു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ, അഥവാ പാപ സ്വഭാവത്തെയും കുത്തഴിഞ്ഞ ജീവിത ശൈലിയെയും വിട്ട് യേശുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുവാൻ നീ തയ്യാറാണെങ്കിൽ, നോക്കൂ, നാറ്റം വമിക്കുന്ന നിന്റെ ജീവിത അന്തരീക്ഷം മാറ്റിയിട്ട് അനേകർക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സുഗന്ധം പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമാറ് ദൈവം നിന്റെ ജീവിതത്തെ അഴിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു ഇരിക്കുന്നിടത്ത് മറിയയെത്തി. എന്തിന്? തൻ്റെ ജീവിതത്തിലെ ചീഞ്ഞളിഞ്ഞ നാറ്റം വമിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാകാൻ. ഇന്ന് പകലും ജീവിതത്തിൽ തകർച്ചയുടെ അങ്ങേയറ്റത്ത് ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആരുടെ അടുത്തും നിന്റെ വിഷയം ഓപ്പൺ ആക്കാൻ പറ്റത്തില്ലാതെ നീ നീറുന്ന ഹൃദയവുമായിട്ടായിരിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു, നീ എവിടെ ഇരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുവോ ആ സ്ഥലത്തേക്ക് ഇരിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, അവൻ്റെ കാൽക്കൽ വീഴുവാൻ താങ്കൾ തയ്യാറാകുമെങ്കിൽ, താങ്കളുടെ ഭാരം മാറ്റി, നീറുന്ന വിഷയങ്ങൾ മാറ്റി, നാറ്റം വമിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റി, താങ്കളുടെ കുടുംബത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാക്കി മാറ്റുവാൻ എൻ്റെ യേശു ശക്തനായവനായി ജീവിക്കുന്ന ദൈവമായി ഇന്നും താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:16-17 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഇവിടെ വായിക്കാം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ
സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരനിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പൻ്റെ വസ്തുവക മുഴുവൻ കരസ്ഥമാക്കി ദൂരദേശത്ത് പോയി മുഴുവൻ നശിപ്പിച്ച് പന്നിക്ക് കൊടുക്കുന്ന വാളവര കൊണ്ടെങ്കിലും തൃപ്തിപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് അതും നടക്കാതെ വന്ന ഒരു പുത്രനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന് അവൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ നാറ്റം വമിക്കുന്ന പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കാ ഞാനവിടെ വായിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് മാത്രമായിട്ട് എടുത്തു വായിക്കാം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ മുടിയനായ പുത്രൻ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്കൊരു മടങ്ങിപ്പോകലിന് തയ്യാറായപ്പോൾ അവനിരുന്ന ആ സ്ഥലത്ത് വെച്ച് അവനൊരു തീരുമാനമെടുത്ത് അവൻ എഴുന്നേറ്റു. എന്തിനു വേണ്ടി? തൻ്റെ അപ്പൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ. അവൻ ചെന്ന പാടെ അപ്പൻ അവനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇതാ സന്തോഷിപ്പാനുള്ള വക എത്തിയിരിക്കുന്നു. എൻ്റെ മകൻ എനിക്ക് മടക്കി ലഭിച്ചിരിക്കുന്നു. ആ അപ്പൻ സ്നേഹത്തോടെ ആ മകനെ കൈക്കൊണ്ടു. എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മുടിയനായ പുത്രൻ്റെ സാഹചര്യം പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്നതെല്ലാം പ്രാപിച്ചിട്ട് അതുമായി ദൈവത്തെ വിട്ടകന്ന് വളരെ ദൂരെ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ എത്തി എല്ലാം നശിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് തകർന്ന തരിപ്പണമായിട്ട് ഒന്നുമില്ലാത്ത സ്ഥിതിയിലാണോ താങ്കളായിരിക്കുന്നത്? താങ്കളുടെ അകത്ത് മുട്ടുന്ന ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലേ? ഹൃദയത്തിൻ്റെ വാതുക്കൾ മുട്ടുന്ന ശബ്ദം, അത് ദൈവത്തിങ്കിൽ നിന്നുള്ളതാ. എന്തിന്? അവൻ ഇരിക്കുന്നിടത്തേക്ക് എത്തുവാനുള്ള അവൻ്റെ ശബ്ദം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവളുടെ വിഷയത്തിന് പരിഹാരമുണ്ടായി. യേശു ഇരിക്കുന്നിടത്തെത്തിയ മറിയയോട് യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ജീവിക്കും. മറിയ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അറിയുന്നു. മാർത്തയും മറിയയും പറഞ്ഞ വാചകങ്ങൾ, പുനരുത്ഥാന ദിവസത്തിൽ എൻ്റെ സഹോദരൻ ജീവിക്കും, ഞങ്ങളുടെ സഹോദരൻ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനം, ഞാൻ തന്നെ ജീവൻ ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം കൊണ്ട് ഈ ഭൂമുഖത്തെ ജീവിതം അവസാനിക്കുമ്പോൾ യേശു പറയുകയാ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കയില്ല. യേശു വിളിക്കുന്നു, എന്തിന്? ഒന്ന് നിന്റെ നാറ്റം വമിച്ച ജീവിതത്തിന് പരിഹാരം തരാനാണെങ്കിൽ, രണ്ട്, യേശു വിളിച്ചത് അവൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകയാൽ ഈ ഭൂമുഖത്തെ ജീവിതം കൊണ്ട് തീർന്നു പോകുന്ന ഒന്നായി നീ നിന്റെ ജീവിതത്തെ കണക്കാക്കിയിരിക്കുമ്പോൾ ഇതിനപ്പുറത്ത് ഒരു സ്വർഗമുണ്ട്, ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ഈ നിത്യതയിലേക്ക് പോകുവാനുള്ള ഏകമാർഗം കർത്താവായ യേശുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തു യേശുവിൻ്റെ യാഗം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് എന്ന് ഒരുവൻ
ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഹൃദയത്തിൽ വിശ്വസിച്ച് അത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ യേശു വന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നു. അഥവാ അവൻ എൻ്റെ ഹൃദയത്തിൽ വന്ന് എനിക്ക് പാപക്ഷമ നൽകുന്നു. പ്രിയ സഹോദര, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഒന്ന്, നിൻ്റെ ചീഞ്ഞെളിഞ്ഞ ജീവിത സാഹചര്യത്തിന് വ്യത്യാസം തരാനാണെങ്കിൽ, രണ്ട്, ഒരു നിത്യത നിനക്ക് വാഗ്ദാനം ചെയ്യുവാനത്രേ യേശു വിളിക്കുന്നത്. പഴയ നിയമം നാം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ മുൻപിൽ ഒരു മുൾപടർപ്പിൽ ദൈവം പ്രത്യക്ഷനായി മോശയെ മോശയെ എന്ന് വിളിച്ചു. എന്തിനാണ് വിളിച്ചതെന്നറിയാമോ? ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു. ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കുന്നത് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ വിളിക്കുന്നു. ഒരിക്കൽ ശമൂവേലിനെ ദൈവം വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? ദർശനം ഏറെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം തീർത്തും ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ ദൈവം ശമൂവേലിനെ വിളിച്ചു. എന്തിന്? ഇസ്രായേലിന് ഒരു ശക്തനായ പ്രവാചകനായി തീരുവാൻ. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിക്കുന്നു. എന്തിന്? ഈ ഭൂമുഖത്ത് ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ മാത്രമല്ല, നിൻ്റെ ആത്മാവിൻ്റെ നിത്യത സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ചിലവഴിക്കുവാൻ. നിത്യനരകത്തിലേക്ക് നീ ഞാനും ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ പരിണിത ഫലമായി കടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ കട്ടത നിറഞ്ഞ നിത്യനരകത്തിലേക്ക് നീ ഞാനും പോകേണ്ട സ്ഥാനത്ത് നിന്ന് യേശു മാടി വിളിക്കുന്നു, വരിക, കടന്നു വരിക. ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, ഈ ദൈവരാജ്യത്തിൻ്റെ സമാധാനം, ഈ ദൈവരാജ്യത്തിൻ്റെ സ്വസ്ഥത അനുഭവിക്കുവാൻ, കടന്നു വരുവാൻ യേശു നിന്നെ വിളിക്കുന്നു. സ്നേഹിത, ഈ വിളിക്ക് മുൻപാകെ പോസിറ്റീവായി പ്രതികരിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്ന് യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ സഹോദരനെ ഈ സഹോദരിയെ ഞങ്ങൾ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാറ്റം വമിക്കുന്ന ജീവിതാന്തരീക്ഷത്തിലാകാം ഈ സഹോദരൻ സഹോദരി ജീവിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ബിസിനസ്സിൽ, തൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ, തൻ്റെ ജോലിയിൽ കടന്നു ചെല്ലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരൻ സഹോദരി സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങളുടെ നീർന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. 994-666-2200. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം. 994-666-2200. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.truelightindia.org. ആത്മീക കൂട്ടായ്മകൾക്കും പ്രാർത്ഥനയ്ക്കും കടന്നു വരുവാൻ താല്പര്യമുള്ളവർ വരിക. കണ്ണൂർ ജില്ലയിൽ പുളിങ്ങോം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ട്രൂ ലൈറ്റ് എ ജി ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെ നടക്കുന്ന ആരാധനാ യോഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ യേശുവിലേക്ക് വരിക, പരിപൂർണമായി മാറിയിരിക്കും. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ വീണ്ടും കാണും വരെ ദൈവകൃപ നിങ്ങളോട് ഒരുമിച്ചിരിക്കുമാറാകട്ടെ. രാവിലെ 10 മുതൽ 12:30 വരെ പുളിങ്ങോം എ ജി ചർച്ചിൽ ബ്രദർ അജിത് ജോസഫ് ശുശ്രൂഷിക്കുന്നു.